ഗുഡ് ഈവനിങ് മാറ്റിനി ഫെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ദിവസം നമ്മൾ പുതിയ സൈക്കോളജി വിഷയങ്ങളാണ് പുതിയ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വിഷയം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അത് ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് നമുക്കത് എങ്ങനെ ഒന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന തരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ റേഞ്ചാണത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള റിഫ്ലക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെയോ അവരുടേതായ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ശ്രമം. അപ്പൊ ആ ശ്രമം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വിഷയത്തില് പ്രധാനമായും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണ്, എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഒരു ചെറിയ പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് തന്നെ DSM-5 എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ, അതിന്റെ 5th എഡിഷനിൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ ആ ഒരു ക്രൈറ്റീരിയ ബേസിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. DSM-4 ആക്സസ് 1 ആക്സസ് 2 എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണ മെന്റൽ ഡിസോർഡറിൽ നിന്ന് വ്യത്യസ്തമായി പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമുക്ക് എങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ. പ്രധാനമായിട്ടും DSM-5 നമ്മൾ ആധികാരികമായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് 3 ക്ലസ്റ്ററുകളുണ്ട്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C. ഈ 3 ക്ലസ്റ്ററിലും കൂടെ 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് DSM-5 പറയുന്നത്. അതിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു രീതിയിൽ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ക്ലസ്റ്റർ A നമുക്ക് മാഡ് എന്ന് പറയുന്ന ഒരു തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി അതിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഏകദേശം ഒരു മാഡ് അവസ്ഥയിലുള്ളത്. ക്ലസ്റ്റർ B നമുക്ക് ബാഡ്, മോശമായ ഒരവസ്ഥ. ക്ലസ്റ്റർ C നമുക്ക് സാഡ്, ഒരു ആങ്ഷ്യസ്, ഒരു സഫറിങ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം. അപ്പൊ ക്ലസ്റ്റർ A മാഡ് എന്നും ക്ലസ്റ്റർ B ബാഡ് എന്നും ക്ലസ്റ്റർ C സാഡ് എന്നും നമുക്ക് തിരിച്ച് മനസ്സിലാക്കിയാൽ സ്വല്പം കൂടെ കൃത്യമായിട്ട് ഈ പറയുന്ന ഡിസോർഡേഴ്സിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയും ചെയ്യും. അതിലെ ക്ലസ്റ്റർ A ഈ മാഡ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പ്രധാനമായിട്ടുമുള്ള രീതി എന്ന് പറയുന്നത് ഓഡ് ആൻഡ് എക്സെൻട്രിക്, അസാധാരണമായ ചില സ്വഭാവവിശേഷങ്ങൾ, ഒരു എക്സെൻട്രിസിറ്റി എപ്പോഴും ഉണ്ട്. 3 തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഒന്ന് പാരനോയിഡ്, സംശയരോഗം എന്നൊക്കെ പറയും. എന്നിട്ട് സീസോയിഡ്, ദെൻ സീസോടൈം. 3 തരത്തിലുള്ള, അത് 3 ഏതാണ്ട് ഈ ഓഡ്, എക്സെൻട്രിക്, മാഡ് കാറ്റഗറിയിലേക്ക് വരുന്നത്. എന്നുവെച്ചാൽ സാധാരണ ഡെയിലി ലൈഫിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്, ഒരു ബിഹേവിയർ ട്രൈറ്റ്സ് ആണ് ഇതിനകത്ത് കാണുന്നത്. ക്ലസ്റ്റർ B പോകുമ്പോൾ ബാഡ്, മോശമായ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു തരം, മോശമാണ്, നീ മോശമാണ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവിടെ ഇമ്പൾസീവ് ആൻഡ് ഇറാറ്റിക് ബിഹേവിയർ ആദ്യത്തേനേക്കാളും സ്വല്പം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെയും അത് ബാഡാണ്. ഒരു കോമൺ രീതിയിൽ പോകുമ്പോൾ, അതായത് ഒരു സോഷ്യൽ കൺസെപ്റ്റിൽ, അത് ബാഡ് നേച്ചറുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഹിസ്റ്റോണിക്, നാർസിസ്റ്റിക്, ആൻറ്റി സോഷ്യൽ, ബോർഡർ ലൈൻ, ഇങ്ങനെ 4 തരത്തിലാണ് ഡിവൈഡ് ചെയ്തത്. അഗൈൻ ക്ലസ്റ്റർ C കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടുത്തെ രീതി എന്ന് വെച്ചാൽ സാഡാണ്. എപ്പോഴും ഡൗൺ ആയിട്ടുള്ള, സാഡ് ആയിട്ടുള്ള, സങ്കടം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെ പറയുന്നത്. ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡന്റ് നേച്ചറാണ്. അവിടെ 3 കാറ്റഗറി ഉണ്ട്. ഡിപ്പെൻഡന്റ് നേച്ചർ, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവോയ്ഡന്റ്, ദെൻ ഒബ്സസീവ് കമ്പൽസീവ് OCD, OCPD, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. OCD നമ്മൾ സ്വല്പം വ്യത്യാസമുണ്ട്.
അപ്പൊ ഇങ്ങനെ മൂന്ന് ക്ലസ്റ്ററുകളും കൂടെ ഏകദേശം 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് DSM-5 കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ തിരിച്ചു വരാം. പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി എന്ന് പറഞ്ഞു. ക്ലസ്റ്റർ എ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പാരനോയിഡ്, സീസോയിഡ്, സീസോടൈപ്പ്, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഒരു ബേസ് പ്രോബ്ലം എന്ന് പറയുന്നത് സോഷ്യൽ ഓക്വേർഡ്നെസ് ആണ് തന്നെ, അതല്ലെങ്കിൽ വേറെ ഇത് പറഞ്ഞ സോഷ്യൽ ഐസൊലേഷൻ, വിഡ്രോവലിന്റെ സാധ്യതകളാണ്. വിഡ്രോവൽ മാത്രമല്ല, അവരുടെ സാമീപ്യം പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പാരനോയിഡ്, സംശയമുള്ള ഒരവസ്ഥ, അതുപോലെ തന്നെ സീസോയിഡ്, സീസോ ടൈപ്പ്, ഇതൊക്കെ ഒരു വിഡ്രോവൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്വഭാവ ഗുണങ്ങളുടെ പ്രത്യേകതകൾ നിലനിൽക്കുന്നതാണ്. എപ്പോഴും ഒരു ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് ആയിരിക്കും. സാധാരണ രീതിയിലുള്ള ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ടായിരിക്കും. ഇങ്ങനെ ക്ലസ്റ്റർ ബിയിലേക്ക് വരുമ്പോൾ അവിടെ നാല് തരമുണ്ട്. ആന്റി സോഷ്യൽ, സമൂഹത്തിന് ഗുണമില്ലാത്ത രീതിയിലുള്ളത്, അതുപോലെ ഹിസ്റ്റോണിക്, അതുപോലെ തന്നെ നാർസിസ്റ്റിക്, പിന്നെ ബോർഡർ ലൈൻ. ബോർഡർ ലൈനിനെ പല രീതിയിൽ പറയാറുണ്ട്. UPD എന്ന് ഇമ്പൾസീവ്, IPPD, ഇമ്പൾസീവ് പേഴ്സണൽ ഡിസോർഡർ, അല്ലെങ്കിൽ ഇമ്പൾസീവ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. ഈ നാല് തരമുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഡ്രാമാറ്റിക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ സിംറ്റംസ് ആണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. ആന്റി സോഷ്യൽ ക്യാരക്ടറൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർക്ക് എപ്പോഴാണ് ആ ഒരു മൂഡ് ചേഞ്ച് വരുന്നതെന്ന് അറിയില്ല. അവരുടെ ഹിസ്റ്റോണി, അതുപോലെ തന്നെ നാർസിസ്റ്റിക് ബിഹേവിയർ, നോർമലി വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ എപ്പോഴാണ് ചേഞ്ച് വരുന്നതെന്നും കൃത്യമായിട്ട് പറയാൻ പ്രഡിക്റ്റബിൾ സിംറ്റംസ് ആണ് മിക്കവാറും അതിൽ കാണുന്നത്. ക്ലസ്റ്റർ ബി. അഗൈൻ ഒരെണ്ണം കൂടെ ക്ലസ്റ്റർ സിയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഫിയർഫുൾ ആൻഡ് ആങ്ഷ്യസ്. ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഫിയർ ആണ്. സാഡിന്റെ ഒരു സാധ്യതകളാണ്. ഇപ്പൊ സാഡ് ആകുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഒരു ആങ്സൈറ്റിയുടെ ഒരു തലം. എന്നാൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്കോ തരത്തിലുള്ള ഒരു രീതിയാണ്, ആകണമെന്നില്ല. സിമ്പിൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ തലത്തിൽ നിന്നുള്ള ഒരു ഫിയർ, ഒരു ആങ്ഷ്യസ് സിംറ്റംസ് എല്ലാം ഉള്ള ഒരു രീതിയായിരിക്കും. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ ക്ലസ്റ്റർ സി എ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലസ്റ്റർ എ മാഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. പാരനോയിഡ്, സസ്പീഷ്യസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഹൈപ്പർ സെൻസിറ്റീവ് ആണ്, സീക്രട്ടീവ് ആണ്. അപ്പൊ ഈ മൂന്ന് ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഈ മൂന്ന് ഫീച്ചേഴ്സിനും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സസ്പീഷ്യസ് ആകുമ്പോൾ ബാക്കിയുള്ള നേച്ചർ എല്ലാം അതിനകത്ത് എവിഡന്റ് ആയിട്ട് വരും. അതുപോലെ സിസോയിഡ് എന്ന് വെച്ചാൽ സിക്ലൂസീവ് ആണ്, ഇൻഡിഫറൻ്റ് ആണ്, പാസീവ് നേച്ചറാണ്. അവിടെ ഒരു ഒരു അൺകൺവെൻഷണൽ ബിഹേവിയർ, ഒരു പേഴ്സണാലിറ്റി ട്രൈപ്സിന്റെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിസോ ടൈപ്പ് എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ്, ഒരു പെക്യുലർ ലാംഗ്വേജ്, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു ഇൻവേർഡ് ക്യാരക്ടറാണ് എന്ന് പറയാം. പക്ഷെ അത് അവര് ബേസിക്കലി പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ജനറലൈസ് ചെയ്യുമ്പോൾ പ്രോബ്ലത്തിന്റെ ഒരു തലം ചുറ്റുപാടുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലസ്റ്റർ ബിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഹിസ്റ്റോണി അല്ലെങ്കിൽ അവിടെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാമാറ്റിക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പലപ്പോഴും കാണിക്കാറുള്ളത്. അതുപോലെ നാർസിസ്റ്റിക് എന്ന് വെച്ചാൽ എക്സസീവ് സെൽഫ് അഡ്മിറേഷൻ, ഈഗോ സെൻട്രിക് എന്ന് പറയും. ഈഗോ, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഈഗോ എപ്പോഴും ഹോൾഡ് ചെയ്യും, അത് എപ്പോഴാണ് പ്രവർത്തിപ്പിക്കുന്നത്. നോർമലി കേസിൽ അത് കാണണമെന്നൊന്നുമില്ല, പക്ഷെ ആ സിറ്റുവേഷൻ വരുമ്പോൾ നോർമലായിട്ട് അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ സെൻസ് ഓഫ് ഗ്രാഡിയോസ്. അതുപോലെ തന്നെ ബോർഡർ ലൈൻ ഏരിയയിൽ ഇമ്പൾസീവ്, സെൽഫ് മ്യൂട്ടേറ്റീവ് ആൻഡ് മാനിപ്പുലേറ്റീവ്, ഈ തലയാണ്. അതുപോലെ ആന്റി സോഷ്യൽ ആണെങ്കിൽ റൂൾ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ അഗ്രസീവ്, അബ്യൂസീവ്. ഇങ്ങനെ നാല് കാറ്റഗറിയിലേക്ക് അതിനെ നമുക്ക് വീണ്ടും തിരിക്കാം. പിന്നെ ക്ലസ്റ്റർ സിയിലേക്ക് പോകുമ്പോൾ സാഡ് നേച്ചറാണ് അവിടെ വരുന്നത്. ഫിയറും ഒക്കെയാണ് അവിടെ ആങ്ഷ്യസ് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ആണ് കൂടുതൽ കാണിക്കുന്നത്.
ഫിയർ ക്രിറ്റിസിസം, ഓവർലി സീരിയസ് ആൻഡ് വിഡ്രോ നേച്ചർ, എപ്പോഴും വിഡ്രോൺ എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയിലായി. അപ്പോൾ പിന്നെ വരുന്നത് ഡിപ്പെൻഡന്റ് ആണ്, ക്ലിംഗി, അതുപോലെ തന്നെ ഇൻഡിസിസീവ് ആൻഡ് സബ്മിസീവ്. എപ്പോഴും സബ്മിസീവ്, സബ്മിസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡിപ്പെൻഡന്റ് നേച്ചറിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. ദെൻ ഒബ്സസീവ് കമ്പൽസീവ്, അവരുടെ പേഴ്സണാലിറ്റി പെർഫെക്ഷനിസ്റ്റ് ആകാനും അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. പാസീവ് അഗ്രസീവ് എന്ന് പറയും, റിജിഡ് ആണ്. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടൈപ്സ് അതിൻ്റെ അകത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സൈക്കാട്രിയുടെ തലവും പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം? വളരെ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ DSM പ്രത്യേകം ചാർട്ട് ചെയ്തിട്ടുണ്ട്. DSM-5 എന്ന് നമ്മൾ, അല്ലെങ്കിൽ 4 എന്നൊക്കെ നമ്മൾ വിക്കിപീഡിയയിലൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇതുപോലത്തെ സിംറ്റംസ് ഉള്ള ഡിസോർഡേഴ്സും ഡിസീസിനെ കുറിച്ചൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിൽ വളരെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. സൈക്കാട്രി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മെന്റൽ ഇൽനെസ് ആണ്, നമുക്കറിയാം. ജനറലി കൺസിഡേർഡ് ടു കോസ് ഇമ്പേർഡ് തിങ്കിങ് ആൻഡ് ബിഹേവ്, ഇവിടെ വിത്തൗട്ട് മച്ച് പേഴ്സണൽ കൺട്രോൾ, പേഴ്സണൽ കൺട്രോൾ ഒന്നും ഇല്ലാതെ തന്നെ ഈ പറയുന്ന മെന്റൽ ഇൽനെസിലേക്ക് പോവുകയാണ്. ഓർ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർബൻസസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് ടൈറ്റിൽ തന്നെയുണ്ട് സൈക്കാട്രിക് ഡിസോർഡറിൽ. എപ്പിസോഡിക് നേച്ചറാണ്, ചില സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മളുടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്ന അവസ്ഥ ഇങ്ങനെയാണ്. ഒരു മെക്കാനിക്കൽ പ്രോബ്ലം കൊണ്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്നത് പോലെ തന്നെ നമ്മുടെ ശാരീരികമായ സ്വഭാവം അല്ലെങ്കിൽ രീതികളെല്ലാം ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ. പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ സ്വല്പം കൂടെ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു പേഴ്സണൽ കൺട്രോൾ അവിടെ ഉണ്ട്. ഇസ് ഓഫൺ സീൻ ആസ് ഹാവിംഗ് കൺട്രോൾ ഓവർ ദെയർ ഓൺ ബിഹേവിയർ. പക്ഷേ ചുറ്റുപാടുകളിൽ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് എപ്പിസോഡിക് നേച്ചർ ആണെങ്കിൽ ഇത് ഇൻഹെറന്റ് നേച്ചറാണ്. നമ്മളുടെ ജനിച്ചപ്പോൾ തന്നെയുള്ള ചില ഗുണങ്ങളാണ്. പക്ഷേ ഈ ഗുണഗണങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ചില ട്രൈറ്റ്സ് മാത്രമായിട്ട് നമ്മൾ മാറുന്ന ഒരവസ്ഥ. ഇൻഹെറന്റ് ആണ്, പക്ഷെ എല്ലാ ട്രൈറ്റ്സും ഒരുപോലെ ഉപയോഗിക്കാം. നമുക്ക് ബുദ്ധിമുട്ടിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ടൂളായിട്ട് ഈ ബിഹേവിയർ ട്രൈറ്റ്സ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ പൊസിഷൻ എന്ന് പറയാം. പക്ഷെ പലപ്പോഴും പ്രയോജനകരമല്ലാത്ത ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ പ്രശ്നത്തെ നമ്മൾ നേരിടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്രോബ്ലം ഉണ്ടാക്കും. പ്രത്യേകിച്ച് എവിഡൻസ് ബേസ്ഡ് സൈക്കോതെറാപ്പീസ് ആണ് അല്ലെങ്കിൽ സൈക്കോതെറാപ്യൂട്ടിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. CBT, DBT, REBT എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഇത് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഒരു മാനേജ് ബേസ്ഡ് അല്ലെങ്കിൽ ക്ലൈൻറ്റ് മാനേജ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എപ്പോഴും ഇത് യൂസ് ചെയ്യണം എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ജനറൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ഒരു സൈക്കാട്രിക് മെന്റൽ ഇൽനെസിന്റെ ഒരു 40 to 90%, 99% നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണാം. അതുപോലെ ജനറൽ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 20%, 19 to 15 to 19% പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ ജനറലി എല്ലാവർക്കും ഒക്കെ അല്പസ്വല്പമൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും നമ്മളുടെ ഡെയിലി മുന്നോട്ട് പോകാനുള്ള ആ സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള ടാക്ടിക്സ് ഒക്കെ അല്ലെങ്കിൽ സ്ട്രാറ്റജികളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കൊന്ന് പുറകോട്ട് വരാം. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്, അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇൻ ഓർഡർ അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റേറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പൊതുവെ നമ്മൾ പറയുന്ന വ്യക്തിത്വം, വ്യക്തിവൈശിഷ്ട്യം, സവിശേഷ വ്യക്തിത്വം, സവിശേഷ ഗുണം, സ്വഭാവ ഗുണങ്ങൾ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇതൊരു എൻഡ്യൂറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ബിഹേവിയർ ദാറ്റ് കോംപ്രമൈസ് പേഴ്സൺസ് യുണീക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രീതികൾ, സ്വഭാവ രീതികളാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളൊന്ന് അതിൻ്റെ വളരെ ബേസിക് തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മേജർ ട്രൈറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലെ വിശേഷ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എന്തൊക്കെ വരാം? ഇൻട്രസ്റ്റുകൾ വരാം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ഡ്രൈവ്സ്,
നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റുകൾ, ദെൻ വാല്യൂസ് നമ്മുടെ മൂല്യബോധങ്ങൾ, അതുപോലെ സെൽഫ് കോൺസെപ്റ്റ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു തരം, ദെൻ എബിലിറ്റീസ് നമ്മുടെ കഴിവുകൾ, അതുപോലെ ഇമോഷണൽ പാറ്റേൺസ് നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെ ഇമോഷണൽ പാറ്റേണിലൂടെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ള തരം. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന പേഴ്സണാലിറ്റി നോഡ് എന്ന് വെച്ചാൽ നോർമൽ പേഴ്സണാലിറ്റിയുടെ തലങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ചില വിശേഷ ഗുണങ്ങൾ നമുക്കുണ്ട്. ഈ വിശേഷ ഗുണങ്ങൾ ഉള്ള വ്യക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾക്ക് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിലുള്ള ഒരു സവിശേഷമായ ഗുണമാണ് ആ വ്യക്തിയുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം മറ്റൊരാൾ സോൾവ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇതെല്ലാം പേഴ്സണാലിറ്റി ഇന്നോഡ് അല്ലെങ്കിൽ നോർമൽ പേഴ്സണാലിറ്റി ഓർഡർ തരത്തിലുള്ള അവസ്ഥയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ആകണമെന്ന് പറയും. ജനറലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ അഡാപ്റ്റബിലിറ്റി, അഡ്ജസ്റ്റബിൾ ആകണം. എപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറ്റി അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി, ഇതെല്ലാം മീനിങ്ങുകളൊക്കെ ഒന്നാണെങ്കിലും ഒരു പോസിറ്റീവ് സ്റ്റേജിലേക്ക് നമ്മളെ നയിക്കാൻ, മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തന്നെയാണ് പേഴ്സണാലിറ്റി ഇനോഡ് അല്ലെങ്കിൽ നോർമൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് സെൽഫ് മോണിറ്ററിംഗ്. നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ തന്നെ അറിയാം, ഞാൻ പോകുന്ന വഴി, ഞാൻ ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ സെൽഫ് കറക്ഷനും ഉണ്ട്. സെൽഫ് കറക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നെഗറ്റിവിറ്റികളെ പോസിറ്റീവാക്കി മാറ്റി, അല്ലെങ്കിൽ എൻ്റെ ഫീഡ്ബാക്കുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കും. അപ്പൊ ഈ രണ്ട് ക്വാളിറ്റീസ് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് എവിടെയൊക്കെയാണോ ലാക്ക് ആകുന്നത് അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. മോണിറ്റർ ചെയ്യാതെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വാക്കിന്റെ നിയന്ത്രണത്തിലായിരിക്കാം, നോട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കാം. എവിടെയാണോ പ്രോബ്ലം വരുന്നത് അവിടെ നമ്മൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഒന്ന് സെൽഫ് മോണിറ്ററിംഗ് ഉള്ള ഫെസിലിറ്റി ഉണ്ടാകണം, സെൽഫ് കറക്റ്റീവ് ആകണം. അപ്പൊ ഇതിന്റെ ടാക്ടിക്സും ഉണ്ട്, എങ്ങനെയാണ് ഈ ടാക്ടിക്സിലേക്ക് എത്തുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഈ പ്രധാനപ്പെട്ട സവിശേഷമായ വ്യക്തിത്വം അല്ലെങ്കിൽ വൈശിഷ്ട്യം എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന കുറെ ഏരിയകൾ ഇങ്ങനെയൊക്കെയാണ്. അംബിഷ്യസ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആകണം, ക്രിയേറ്റിവിറ്റി നല്ലോണം ഉണ്ടാകണം, കമ്പാഷനേറ്റ് ആകണം, സെൽഫ് ഡിസിപ്ലിൻ ഇമ്പാർട്ട് ചെയ്യുന്നവരാകണം, കറേജിയസ് ആകണം, ഫ്ലെക്സിബിൾ ആകണം, ഓണസ്റ്റ് ആകണം, ഡെഫിനറ്റ്ലി ഹമ്പിൾ ആയിരിക്കണം, ഓണർ ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തിയായിരിക്കണം, ലോയൽ ആയിരിക്കണം, പേഷ്യന്റ് ആയിരിക്കണം, പെർസിസ്റ്റന്റ് ആയിരിക്കണം, റെസിലിയന്റ് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ സവിശേഷതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എപ്പോഴും നമുക്കിതൊന്നും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത നമുക്കുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഈ ക്വാളിറ്റീസിന് പകരം നമ്മളിലേക്ക് ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസമായിട്ട് കടന്നു വരുന്ന ചില സ്വഭാവ ഗുണങ്ങളെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ ഇതെല്ലാം നല്ല സ്വഭാവവിശേഷങ്ങളാണ്. ഇതെല്ലാം ഒരു നോർമൽ പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ്, പൊതുവെ എല്ലാവർക്കും തന്നെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വലുതോ ചെറുതോ എന്നൊക്കെ തലത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സെൽഫ് കറക്ഷനും ഒരു സെൽഫ് മോണിറ്ററിംഗ് തലം നമുക്കുണ്ടെങ്കിൽ ഇതിനകത്ത് എവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഈ പേഴ്സണാലിറ്റി ഇല്ലാതെ വരിക, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് നമ്മൾ കടന്നു പോവുക, ഒരു അബ്നോർമൽ പേഴ്സണാലിറ്റിയിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നത്. ഒരു പോസിറ്റീവ് പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസത്തിന് പകരം അതിൻ്റെ നെഗറ്റിവിറ്റിയിലേക്ക് പോയി അതിൽ നിന്ന് പ്രോബ്ലംസ് കണ്ടെത്തി അതിൽ നിന്ന് ഒരുപക്ഷെ സന്തോഷമൊക്കെ കണ്ടെത്തുന്ന രീതിയിൽ നമ്മൾ അവലംബിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസോർഡർ തലം എന്ന് വേണമെങ്കിൽ. അപ്പൊ ഇവിടെ സെൽഫ് മോണിറ്ററിംഗ് ഇല്ല, സെൽഫ് കറക്ഷനും നടക്കുന്നില്ല.
ഇതിങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സെൽഫ് മോണിറ്റർ ചെയ്യാനോ സെൽഫ് കറക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്ന രണ്ട് ഏരിയ എന്നതാണ്, നമ്മളിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളിലേക്ക് ഒരു റിഫ്ലക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള ആ ഒരു പ്രിവിലേജ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. നമ്മൾ ശരിയായിട്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ മൂല്യങ്ങളെക്കാളും വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടെന്ന് വേണം ചിന്തിക്കാം. അബ്നോർമൽ ആയിട്ടുള്ള ചില, അല്ലെങ്കിൽ സോഷ്യലി സോഷ്യൽ ഡോമിനൻസിനെ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാവുന്ന സോഷ്യൽ പൊളിറ്റിക്സിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പം സെൽഫ് മോണിറ്റർ ചെയ്യാനോ സെൽഫ് കറക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു എല്ലാ സൈക്കോളജിക്കൽ ടൂൾസും കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ പറയുന്നു. ഒരു തെറാപ്യൂട്ടിക്കൽ കോൺസെപ്റ്റിലാണ് സാധാരണ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ നമ്മൾ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മൂന്ന് ഈഗോ സ്റ്റേറ്റ്സുകൾ ഉണ്ട് എന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് പേരന്റ് ആണോ, ഒന്ന് അഡൽട്ട് ആണ്, ചൈൽഡ് ആണെന്ന് പറയുന്നു. പേരന്റും ചൈൽഡും എന്ന് പറയുന്നത് അവിടെ സ്വല്പം ഇമോഷണൽ കണ്ടന്റ് കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻസ് ഒക്കെ ഇമോഷണൽ ആകാം, ജഡ്ജ്മെന്റൽ ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ചില രീതിയിൽ പറയുകയാണെങ്കിൽ സ്വല്പം ഫിയർഫുൾ ആകാം. അപ്പം ഇമോഷണൽ ഫിയർഫുൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത് ഒരു അഡൾട്ട് കണ്ടു, അഡൾട്ട് എന്ന് വെച്ചാൽ ആസ് ആൻഡ് നൗ, ഈ നിമിഷത്തിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഒരു പ്യുവർ മൈൻഡ്ഫുൾനെസ്സിന്റെ തലമാണ്. ഈ നിമിഷം ഞാൻ എങ്ങനെയായിരിക്കണം, ഈ നിമിഷത്തിൽ എന്ന് വെച്ചാൽ പഴയ പാസ്റ്റോ ഫ്യൂച്ചറോ ചിന്തിക്കാതെ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ നിമിഷത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് തരുന്ന ഒരു ട്രിഗർ ആണ് അഡൽട്ട് എന്ന് പറയുന്ന ഈഗോ സ്റ്റേറ്റ്. അത് എത്രമാത്രം ഡെവലപ്ഡ് ആണോ അത്രമാത്രം നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ലൈഫ് ഇല്ല, എപ്പോഴും അഡൽട്ട് ആയിരുന്നുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പേരന്റിൻ്റെതായിട്ടുള്ള ചില ജഡ്ജ്മെന്റൽ ക്വാളിറ്റി, അതുപോലെ ചൈൽഡിൻ്റെതായിട്ടുള്ള ചില ഹാപ്പി മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമ്മളിങ്ങനെ പറയും, ഒരു അഡൾട്ട് കൺട്രോളായ പേരന്റ് ആയിട്ടോ ഒരു അഡൾട്ട് കൺട്രോളായ ചൈൽഡ് ആയിട്ടോ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മളിലുള്ള ആ സെൽഫ് കറക്ഷനും സെൽഫ് റെഗുലേഷനും എല്ലാം മോണിറ്ററിംഗും എല്ലാം ഈസി ആയിട്ട് നമുക്ക് നടക്കും. എപ്പോഴും നമുക്ക് ട്രിഗർ കിട്ടിക്കൊണ്ടിരിക്കും, ആ ഞാൻ അഡൽട്ടിലല്ലോ, ഞാൻ ഒരു അബ്നോർമൽ ചൈൽഡിലാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പേരന്റിന്റെ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണല്ലോ എന്നൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ട്രിഗറുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഡൽട്ടിലേക്ക് വന്ന് അതിന്റെ കൺട്രോളിലേക്ക് എടുക്കാം. ഇതൊരു മെക്കാനിസം ആണ്, ട്രാൻസാക്ഷൻ അനാലിസിസ് പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. എന്നുവെച്ചാൽ അഡൽട്ടിൽ നിന്നുകൊണ്ട് പേരന്റോ ചൈൽഡോ, പേരന്റും ചൈൽഡും ഹൈലി ഇമോഷണൽ ആണ്, കാരണം അവരുടെ നേച്ചർ അങ്ങനെയാണ്. പക്ഷെ ആ ഇമോഷനിലും അഡൽട്ടിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഗാർഡിയൻ ഉണ്ട്, ആ ഗൈഡ് ഉണ്ട് എന്നുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഒരു മെത്തേഡ് ഇതാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിസോർഡർ, സി ബി ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്, കോഗ്നിറ്റീവ് ബിഹേവ് തെറാപ്പിയിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും. നമ്മുടെ തോട്ടിൽ കയറി വരുന്ന, നമ്മുടെ ബിലീഫുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ തോട്ടിലേക്ക് കടന്നു വരുന്ന പല പ്രശ്നങ്ങളും പലപ്പോഴും നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരും. കാരണം റിയാലിറ്റിയിൽ നിന്ന് പലപ്പോഴും ഫാന്റസിയിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ആ റിയൽ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ഓൾറെഡി ഉള്ള കുറെ ടൂളുകൾ ഉപയോഗിച്ച് നമ്മളൊരു ഫാന്റസിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രോബ്ലം വരും, ആ അവസാന ഘട്ടത്തിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് എത്തി എന്ന് തിരിച്ചറിയുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അവിടെയും ഈ പറയുന്ന പോലെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഇതുപോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിനെ, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസിനെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പോൾ സി ബി ടിയിലും ഇതിന് ടൂളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിലീഫ് ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മുടെ ബിലീഫിനൊത്ത രീതിയിലുള്ള തോട്ടുകളായിരിക്കും നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ ബിലീഫിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചാനലൈസ് ചെയ്യണം. എങ്ങനെ ചാനലൈസ് ചെയ്യണം, റിയാലിറ്റിയെ ബേസ് ചെയ്ത് ചാനലൈസ് ചെയ്യാൻ പഠിക്കണം. അതിനുശേഷം ആ തോട്ട്സിനെ നമ്മൾ റീകറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ വൺസ് നമുക്ക് തോട്ട്സ്, ദെൻ ഇമോഷൻസ്, ഫീലിങ്സ്, ബിഹേവിയറിലേക്കാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഫീലിങ്സ് ആൻഡ് ബിഹേവിയറിന്റെ തലത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമുക്ക് കറക്ഷൻസ് അത്ര എളുപ്പമല്ല. തോട്ടിന്റെ തലത്തിൽ നിൽക്കുന്ന ഇമോഷൻസ് വരെ ആകും. ഇമോഷൻസ് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ആയി കഴിയും. അപ്പം ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ പോസിറ്റീവ് തലത്തിലേക്ക് സ്വിച്ച് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തലം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈസി ആയിട്ട് നടക്കും. അതുപോലെ തന്നെ മറ്റൊരു ടൂളാണ് ആർ ഇ ബി ടി, എ ബി സി ഡി എന്ന് പറയുന്ന ആ ഒരു എ ബി സി മെക്കാനിസംസ് ഒക്കെ ഉപയോഗിക്കാം. അതിന് ആക്ടിവേറ്റിംഗ് ഇവന്റ് ഉണ്ട്, അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നത്.
പക്ഷെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഇമോഷണൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റ് കൊണ്ടല്ല, പകരം അതിൻ്റെ ഇന്നർ സൈഡിലുള്ള ബിലീഫ് കൊണ്ടാണ്. അപ്പൊ ഈ ബിലീഫാണ് സത്യത്തിൽ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കാണുന്നത് എന്റെ ബിലീഫിനനുസരിച്ച് ഞാൻ ഒരു ഇമോഷണൽ കോൺസിക്വൻസിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫീലിംഗ് ആണ്, പക്ഷെ ഒരു പട്ടാളക്കാരനാണ് അത് ചെയ്തത്, ഒരു ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ നെഗറ്റീവ് ഫീലിംഗ് മാറി പോസിറ്റീവായി. അപ്പൊ ആ കണ്ടന്റിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, ആക്ടിവേറ്റിംഗ് ഇവന്റിനെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇമോഷണൽ കോൺസിക്വൻസിലേക്ക് നീങ്ങാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് ബിലീഫിലൂടെ പാസീവായിട്ടല്ല, ഒരു ആക്റ്റീവ് തലത്തിൽ അത് ശരിയാണെന്ന് തോന്നും. അതിനുശേഷം അതിൻ്റെ ആ ബിലീഫിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം, ദെൻ അതിൻ്റെ പുതിയ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. അങ്ങനെ ABCDE എന്ന് പറയുന്ന ആ റിപ്പീറ്റ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്കിതിനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓരോ സൈക്കോളജിക്കൽ ടൂൾസിനും ഇതിൻ്റെതായ മാറ്റങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ സൊല്യൂഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന പ്രശ്നത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ സാധാരണ ഇതിൻ്റെ ഒരു സാധാരണ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായി പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കണ്ടവർ ഇത് ഇൻഹറന്റ് ആണ്, എപ്പിസോഡൽ ഒന്നുമല്ല. ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വരുന്നു, വീണ്ടും അത് ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നതല്ല. ഇത് നമ്മുടെ കുട്ടിക്കാലം മുതൽ, നമ്മൾ ജനിച്ച കാലം മുതലേ തന്നെയുള്ള ഒരു സ്വഭാവവിശേഷങ്ങളാണ്. ഒത്തിരി സ്വഭാവവിശേഷങ്ങളുണ്ട്, 10ഓ 12ഓ. ഇപ്പൊ നമ്മൾ 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനും ഒരു പ്രോബ്ലം, ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ആ ഡിസോർഡറിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള 10 തരത്തിലുള്ള ഒരു ബെറ്റർ ട്രൈറ്റ്സിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരികയും, ഒന്നോ രണ്ടോ ട്രൈറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഫീലിംഗ് ഓഫ് ലോ സെൽഫ് എസ്റ്റീം, അത് നമുക്ക് എപ്പോഴും തോന്നാണ്. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഡെയിലി ബേസിസിൽ ഇത് സംഭവിക്കാറുണ്ട്. ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക്, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ മുമ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ എസ്റ്റീം, നമ്മുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ നഷ്ടപ്പെടാനൊരു കാരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇതൊരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ കൂടെ കൂടിയതാകാം. നമ്മൾ ട്രാൻസാക്ഷൻ സ്ക്രിപ്റ്റുകൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായേക്കാം, അത് നമ്മൾ തിരിച്ചറിയും. അതുപോലെ നോബഡി അണ്ടർസ്റ്റാൻഡ് മീ, ഞാൻ ഒരു കാര്യം പറഞ്ഞാലും ആർക്കും എന്നെ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാകുന്നു, ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രശ്നമാകുമ്പോഴാണ് ഇതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഐ കാൻ ഡു വാട്ട് ഐ നീഡ് ടു ഡു, എനിക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫ് ആകെ മിസറബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കാര്യം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില സിമ്പിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതെല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പാർട്ടാകാം. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത, കാരണം ഇത് കുട്ടിക്കാലം മുതൽ, ഒരു 6 വയസ്സിന് താഴെയുള്ള കാലഘട്ടങ്ങളിൽ മുതൽ നമ്മളുടെ കെയർ ഗിവേഴ്സ്, പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ചില ഇൻഫ്ലുവൻസിന്റെ പാർട്ടായിട്ട് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഈ പറയുന്ന നല്ല ട്രൈറ്റ്സ് ഒക്കെ ചിലതൊക്കെ സപ്രസ്ഡ് ആയിപ്പോയി. അല്ലെങ്കിൽ 10ലധികം ട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ ആ ട്രൈറ്റ്സിൽ നിന്ന് ഒന്നോ രണ്ടോ ട്രൈറ്റ്സ് ഉപയോഗിച്ച് ലൈഫ് റൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ആ ട്രൈറ്റ്സ്, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ട്രൈറ്റ്സ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ കടന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതുകൊണ്ട് സൊസൈറ്റിക്ക് ഒരു പ്രയോജനകരം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകളിലേക്ക് വരും. ഇവിടെ സംഭവിക്കുന്നതാണ് ക്ലയന്റ് എക്സ്പ്രസ് ദിസ് പ്രോബ്ലം ജസ്റ്റ് ആസ് എ ജനറൽ പ്രോബ്ലം, വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആയിട്ടായിരിക്കും ക്ലയന്റ് പറയുന്നത്. കൃത്യമായിട്ട് ക്ലയന്റിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, കാരണം ക്ലയന്റ് ജനിച്ച അന്ന് മുതൽ അതൊരു ഇൻബോൺ കപ്പാസിറ്റി ആയിട്ട് കീപ്പ് ചെയ്യുകയാണ്. എനിക്ക് പണ്ട് മുതലേ സെൽഫ് എസ്റ്റീം ഇല്ല, എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, പൊതുവെ ഞാൻ ലേസിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്, പിൽക്കാലത്ത് അത് ലൈഫിന്റെ പാറ്റേൺ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ആ ട്രൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യണം, അവോയ്ഡ് ചെയ്ത് മാറണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാതിരിക്കുന്ന രീതിയിലുള്ള ചില മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ നമ്മൾ മറ്റു രീതിയിൽ പറയും. സോ ഇത് വളരെ നോർമൽ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ക്ലയന്റ് വളരെ നല്ലൊരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും, പക്ഷേ പലപ്പോഴും ഇതുപോലത്തെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടുപോകും, അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരും, പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് പോകും.
ഇതന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതെല്ലാം ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്നതാണ് ഇൻഹറന്റ് ആണ് എന്നൊക്കെയുള്ള ഒരു പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി നമ്മൾ സാധാരണ കാണുന്ന കുറെ ട്രൈറ്റ്സ് ആണിത്. ട്രസ്റ്റ്, അറ്റാച്ച്മെന്റ്, കൺഫോമിറ്റി, ഓണർ, പ്രൊപ്പോർഷണാലിറ്റി, ഷെയിം, മാനേജ്മെന്റ്, ഇക്വാലിറ്റി, റെസിലിയൻ, ഫ്ലെക്സിബിലിറ്റി, ഇൻഡിപെൻഡൻസ്. നമ്മൾ സാധാരണ നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ട്രൈറ്റ്സ്, 10 ട്രൈറ്റ്സ് പറയുന്നു. ഈ 10 ട്രൈറ്റ്സിനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും. ഇവിടെയാണ് ഈ പ്രോബ്ലം. ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ നോക്കാം. ട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് എല്ലാവരോടും ട്രസ്റ്റ് ഇല്ലായ്കയില്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകേണ്ട ആ സർക്കിളിൽ അവിടെ ട്രസ്റ്റിൽ ഒരു ബിസിനസ് നടത്തും. ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ 2 പാർട്ണറുണ്ട്, ആ ഒരു അടുത്ത പാർട്ണറെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫാമിലി റിലേഷനിൽ ഹസ്ബൻഡും വൈഫും പാർട്ണേഴ്സ് തമ്മിലുള്ള ട്രസ്റ്റിന്റെ പ്രോബ്ലം വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഈ ട്രസ്റ്റ് എന്തായിട്ട് മാറും? ഒരു സസ്പീഷ്യസ് സിറ്റുവേഷൻ ആയിട്ട് മാറും, ഒരു സംശയത്തിന്റെ സാധ്യതയിലേക്ക് വരും. അപ്പൊ അത് പാരനോയിഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നത് പാരനോയിഡ് എന്ന് പറയുന്ന സംശയങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവവിശേഷമായിട്ട് മാറാനുള്ള സാധ്യതയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു 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 കപ്പാസിറ്റിയാണ് അല്ലെ, ഒരു കൊഹിഷൻ ആണ്. പക്ഷെ അറ്റാച്ച്മെന്റിനെ നമ്മൾ ഇൻഡിഫറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പലപ്പോഴും അത് സിസോയിഡ് എന്ന് പറയുന്ന ടൈപ്പിലേക്ക് പോകാം, പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകാം. ഒരു കൺഫോമിറ്റി, എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു ഒരു പാർട്ട് അല്ലെങ്കിൽ എന്റെ എല്ലാം എന്റെ വിധിയാണ് അല്ലെ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഒരു മാജിക്കൽ വർക്കിംഗ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലമാണെങ്കിൽ, ഒരു എക്സെൻട്രിസിറ്റിയുടെ തലമാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ 3 മാഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ വരുവാണെങ്കിൽ അതൊരു സീസോ ടൈപ്പ് ടിപ്പിക്കൽ ടൈപ്പായിട്ട് മാറും. അതുപോലെ പ്രൊപ്പോർഷണാലിറ്റി, പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും, അത് ബോർഡർ ലൈൻ ആയിട്ട് മാറാം. അതുപോലെ ഹോണർ, ഹോണർ എന്ന് പറയുന്നത് അംഗീകാരമാണ്, അംഗീകാരം കിട്ടുന്നില്ല, അപ്പോൾ അത് എക്സ്പ്ലോയിറ്റേഷൻ ആയി മാറാം, അത് ആന്റി സോഷ്യൽ ആകാം. അപ്പൊ ഇങ്ങനെ അതുപോലെ ഷെയിം മാനേജ്മെന്റ്, ഷെയിം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അറ്റൻഷൻ സീക്കിങ്ങിന്റെ സാധ്യതകൾ വരാം. ഷെയിമിനെ മറച്ചു വയ്ക്കാൻ ഞാൻ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാം. ഹിസ്റ്റോണിക് എന്ന് പറയുന്ന ആ ട്രൈറ്റ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകാം. ഇക്വാലിറ്റി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജാഡിയോസിറ്റി എന്ന് പറയുന്ന ആ ഒരു തലം, അല്ലെങ്കിൽ എന്താണ് സൂപ്പർ മെസ്സി, സുപ്പീരിയർ ഇൻഫീരിയർ, ആ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ഫോം ചെയ്യാം, നാർസിസ്റ്റിക് എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാം. ഞാനെപ്പോഴും സുപ്പീരിയർ ആയിരിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ആക്ടിവിറ്റീസ് അവിടെ ചെയ്യും. അതുപോലെ തന്നെ റെസിലിയൻസ്, റെസിലിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവോയ്ഡൻ്റ് ആയിട്ട് മാറാം. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ അല്ലാന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്നത് റിജിഡ് ആണ്. റിജിഡിറ്റി വന്നു കഴിഞ്ഞാൽ OCPD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് നീങ്ങും. അതുപോലെ ഇൻഡിപെൻഡൻറ് തിങ്കിങ്, ഇൻഡിപെൻഡൻറ് തിങ്കിങ് എന്ന് വെച്ചാൽ സ്വന്തമായി ചിന്തിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ സബ്മിസീവായി പോകാം. അങ്ങനെ സബ്മിസീവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡിപ്പെൻഡൻറ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക്. അപ്പൊ ഇങ്ങനെ ബേസിക് ട്രൈറ്റ്സിൽ നിന്ന് അതിൻ്റെ ലാക്കിംഗ്, ഇത്രയും കോമൺ ആയിട്ടുള്ള ട്രൈറ്റ്സ്, ഇതിനേക്കാൾ കൂടുതൽ ട്രൈറ്റ്സ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ ഈ ട്രൈറ്റ്സിനെ നല്ല സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ സ്വഭാവ ഗുണത്തിന്റെ നേച്ചറിലേക്ക് പോകും. ട്രസ്റ്റ് നമുക്ക് പോയി എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടും അവിടെ ഒരു പാരനോയിഡ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് പോകാനുള്ള സാധ്യത. ഇവിടെ ഇങ്ങനെ ഇത് വരാം, ട്രൈറ്റ് മാനേജ്മെന്റിൽ അവിടെ ട്രസ്റ്റിന് പകരം ഒരു സസ്പീഷ്യസ് നേച്ചറിലേക്ക് പോകാം. ട്രസ്റ്റ് നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ അവരുടെ കുട്ടിക്കാലത്തിന്റെ അനുഭവങ്ങളാകാം, ഇല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ ഉണ്ടായ അനുഭവങ്ങളാകാം. ഏതായാലും ഈ സാഹചര്യങ്ങളിലൂടെ ഒരു സസ്പീഷ്യസ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറി, പിന്നെ അത് നമ്മളുടെ ഒരു ബേസിക് ടൈറ്റായിട്ട് നമ്മൾ എടുക്കും. അവിടെ നിന്ന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പാരനോയിഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ, അതുപോലെ അറ്റാച്ച്മെന്റ് വേഴ്സസ് ഐസൊലേഷൻ, അല്ലെങ്കിൽ കൺഫോമിറ്റി വേഴ്സ് എക്സെൻട്രിസിറ്റി, ഓണർ വേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, പ്രൊപ്പോർഷണാലിറ്റി വേഴ്സ് ഇൻസ്റ്റെബിലിറ്റി, ഷെയിം മീൻസ് അറ്റൻഷൻ സീക്കിംഗ്, ഇക്വാലിറ്റി ഗ്രാജുവോസിറ്റി, അതുപോലെ റെസിലിയൻസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇത് എക്സാക്ട്ലി ഇങ്ങനെ ആവണമെന്നില്ലെങ്കിലും ഇതാണ് അതിന്റെ പാറ്റേൺ എന്ന് ഞാൻ പറയുക.
സോ ഇവിടെ ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം. ട്രസ്റ്റ് ഒരു നല്ല ക്വാളിറ്റിയാണ്, നല്ല ടൈറ്റ്സ് ആണ്. പക്ഷേ ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് സസ്പീഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ തീർച്ചയായിട്ടും പാരനോയിഡ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക്, അപ്പോൾ ഇവിടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകും. ഇവിടെ എന്താ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുന്നത്? എല്ലാ സാഹചര്യങ്ങളെയും സംശയിക്കുന്ന ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സംശയിക്കാനുള്ള സാധ്യതയിലേക്ക് പോകും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അറ്റാച്ച്മെന്റ്, സിസോയിഡ് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മാഡ് തലത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസി, നമുക്ക് സ്വന്തമായി ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിവില്ല എന്ന് വരുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു സബ്മിസീവ് നേച്ചറിലേക്ക് മാറാം. അപ്പൊ അവിടെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഇങ്ങനെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രൈറ്റ്സിന്റെ പ്രോബ്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്ത്, ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗ്രിഗറി ലെസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു റിസർച്ചർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹം ഏകദേശം 2000-ത്തിലധികം പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രെയിനിങ് കണ്ടക്ട് ചെയ്ത്, 2 ലക്ഷത്തിലധികം പ്രൊഫഷണൽസ് വേണ്ടി അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില രീതികൾ, അത് ട്രീറ്റ്മെന്റിനെ സഹായിക്കുന്ന ചില രീതികൾ വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് DSM-ന്റെ ഒക്കെ ആ ചാർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം പറയുന്നത് ഒരു ഡ്രാമ പ്ലേയിങ് ആക്കി, ഒരു ഡ്രാമറ്റൈസിങ് കോൺസെപ്റ്റിലേക്ക് പ്രത്യേകിച്ച് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ മാറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം. ഇവിടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നോർമൽ പേഴ്സണാലിറ്റി ഉള്ളവർ എപ്പോഴും പ്രോബ്ലം സോൾവിംഗ് മോഡിലായി, എന്നുവെച്ചാൽ പേഴ്സണാലിറ്റി നോർമൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇൻ ഓർഡർ ആണെങ്കിൽ എപ്പോഴും സിറ്റുവേഷൻസിനെ ഒരു പ്രോബ്ലം സോൾവിംഗ് മോഡിൽ നമ്മൾ അനലൈസ് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സെൽഫ് മോണിറ്ററിംഗ്, സെൽഫ് കറക്ഷൻ മെക്കാനിസം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു അഡൽട്ട് ബേസിസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാകാം, ഇല്ലെങ്കിൽ നമ്മളിലുള്ള ആക്ടിവേറ്റിംഗ് ഇവന്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആകാം. അപ്പൊ ഏതാണോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവിംഗ് മോഡിലേക്ക് മാറുക, അതാണ് നോർമൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് സർവൈവ് ചെയ്ത് പോകുന്നതിന്റെയും രീതി ഇതാണ്, പ്രോബ്ലം സോൾവ്. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ചില മെക്കാനിസംസോ അല്ലെങ്കിൽ മെത്തേഡുകളോ ചില വ്യക്തികളുമായിട്ടുള്ള ഡീലിംഗ്സോ ഒരുപക്ഷെ ഒരു കൗൺസിലിംഗോ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം ഒക്കെ നമ്മൾ എടുത്തുനിന്നിരിക്കും. പക്ഷെ അവിടെ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നു, അതിന് നമുക്കൊരു ഹിൻഡ്രൻസ് ഇല്ല. പക്ഷെ അബ്നോർമൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം സോൾവിംഗ് മോഡിന് പകരം പലപ്പോഴും ഒരു ഡ്രാമാറ്റിക് മോഡിലേക്കാണ്, ഒരു ഡ്രാമയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രാമ മോഡിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഡ്രാമ മോഡിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആളുകളെയും കൂടെ തീർച്ചയായിട്ടും ആ മോഡിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഡ്രാമയായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഒരിക്കലും ഈ ഡ്രാമയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുമില്ല. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഡ്രാമാറ്റിക് മോഡിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ടു പ്രൊട്ടക്ട് ആൻഡ് വാലിഡേറ്റ് ദർ ഫ്രജൈൽ ആൻഡ് ബ്രോക്കൺ ഐഡന്റിറ്റി. തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ചില ട്രൈറ്റ്സ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. 10 ട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രൈറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് നേച്ചറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ ട്രൈറ്റ്സിലായിരിക്കും പ്രശ്നം സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാത്ത സമയത്തൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണം ഒരു പ്രശ്നം വരുമ്പോൾ ദേഷ്യപ്പെടുന്ന ആൾ, ഒച്ചയിൽ സംസാരിക്കുന്ന വ്യക്തി, അപ്പൊ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ അത് തന്നെയാണ്. അദ്ദേഹം ചിരിക്കുന്നില്ല എന്നൊന്നും അർത്ഥമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അദ്ദേഹം ആ പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നല്ലവണ്ണം ദേഷ്യപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ മുഖഭാവം മാറ്റിയായിരിക്കും, അങ്ങനെയുള്ള ഒരു രീതി. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രജയിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഐഡന്റിറ്റിയെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യാനോ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രാമാറ്റിക് മോഡിലേക്ക് മാറും, ഇല്ലെങ്കിൽ കോമ്പൻസേറ്റ് ദർ ഇന്നർ ഡെഫിഷ്യൻസി. ചില ഡെഫിഷ്യൻസീസ് നമുക്കുണ്ടെന്ന് അറിയാം, പുറത്ത് പറയണമെന്നൊന്നുമില്ല. ഈ ഡെഫിഷ്യൻസികളെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, സോ ഡ്രാമ ഡെവലപ്പ് ചെയ്യും. ടു എസ്കേപ്പ് ഫ്രം ദ എംപ്റ്റിനെസ്, നമുക്കറിയാം ഒരു എംപ്റ്റിനെസ് നമുക്കുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി, ആദ്യം പറഞ്ഞ ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, എനിക്ക് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സെൽഫ് എസ്റ്റീം ഇല്ല എന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ ആ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. സോ എസ്കേപ്പ് ഫ്രം എംപ്റ്റിനെസ്, ദെൻ അനദർ വേ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, എനിക്ക് മുന്നോട്ട് പോകണ്ടേ, എൻ്റെ ഉള്ള കഴിവുകൾ വെച്ച് എനിക്ക് മുന്നോട്ട് പോകണ്ടേ, അതിനു വേണ്ടിയും ഞാൻ ഡ്രാമാറ്റിക് മോഡിലേക്ക്.
അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മൾ എസ്കേപ്പ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിന്റെ ഡ്രാമ ട്രയാംഗിൾ എന്ന് പറയും. കാപ്മാൻ എന്ന് പറയുന്ന 1969 ഡെവലപ്പ് ചെയ്ത ഒരു ട്രയാംഗിൾ ആണത്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നതാണ്. അവിടെ മാത്രമല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ടൂളാണ്. ഇവിടെ ഒരു ഡ്രാമ ട്രയാംഗിൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് ട്രയാംഗിളിന് മൂന്ന് കോർണർ ഉള്ള പോലെ മൂന്ന് വ്യക്തികൾ അവിടെ കൃത്യമായിട്ട് പ്ലേസ്ഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡ്രാമ പ്ലേ ചെയ്യുമ്പോൾ ആ ഡ്രാമയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിലാണ് അത് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡ്രാമ വർക്കാകത്തില്ല. അപ്പം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരെ എൻ്റെ അടുത്ത് കാണും. അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് കോർണറിൽ നിൽക്കാനെങ്കിലും ആളുകൾ കാണും. ഇപ്പം ഇവിടെ ഒരു റെസ്ക്യൂർ ഉണ്ട്, ഒരു വിക്റ്റിം ഉണ്ട്, ഒരു പെർസിക്യൂട്ടർ. പെർസിക്യൂട്ടർ എന്ന് പറയുന്നത് മിക്കവാറും അയാൾ ജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കോർണറിൽ നിൽക്കുന്ന വ്യക്തികൾ ഈ പൊസിഷൻ മാറി മാറി കളി. ഇപ്പൊ പെർസിക്യൂട്ടർ ആയിട്ട് നിൽക്കുന്ന വ്യക്തി വിക്റ്റിം ആകാം, വിക്റ്റിം ആകാൻ നിൽക്കുന്ന റെസ്ക്യൂർ എന്ന് വെച്ചാൽ ഗാലറിയിൽ നിൽക്കുന്നതാണ്. അയാൾ ഇതെല്ലാം കണ്ടു. ഇപ്പൊ വീട്ടില് അച്ഛനും അമ്മയും തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഒരു അച്ഛൻ പെർസിക്യൂട്ടറും അമ്മ വിക്റ്റിമായി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ളവർ ആ കോൺവെർസേഷൻ നിൽക്കുന്ന എല്ലാവരും ഒരു റെസ്ക്യൂർ മോഡിലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരെങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ഇടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്ക്യൂർ വിക്റ്റിമായിട്ട് മാറുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മളിങ്ങനെ കൊടുത്താൽ മതി. രണ്ട് ആൺമക്കളും ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ രണ്ട് ആൺമക്കളുണ്ട്, കൃത്യമായിട്ടുള്ള ഡിവിഷൻസ് പാർട്ടീഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇളയ മകന് ഒരു പ്രത്യേക ആവശ്യം വന്നു. അപ്പൊ അച്ഛൻ ഒരു കാര്യം ഓഫർ ചെയ്തു. അച്ഛൻ ഓഫർ ചെയ്തത് മൂത്ത മകനോട് ചോദിക്കാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെയോ വന്നെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനും അനിയനും തമ്മിൽ പെർസിക്യൂട്ടർ വിക്റ്റിം റോളിൽ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു ആർഗ്യുമെന്റ് വരും, സെൻസേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഈ ആർഗ്യുമെന്റ്സ് കിട്ടാവുന്ന സാധ്യതകളൊക്കെ ഇട്ടുകൊടുക്കും. അങ്ങനെ ആർഗ്യുമെന്റിൽ ഇടുമ്പോൾ ബാക്കിയുള്ളവർ അച്ഛനും അമ്മയും ബാക്കിയുള്ള അല്ലെങ്കിൽ ഇവരുടെ വൈഫ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും റെസ്ക്യൂർ മോഡിലാണ്. പക്ഷെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വളരെ യാദൃശ്ചികമായി റെസ്ക്യൂർ ചില ടിപ്സ് ഉപയോഗിക്കും. ആ ടിപ്സ് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലി ഇപ്പൊ അച്ഛനാണ് ആ ടിപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരിക്കും റെസ്ക്യൂർ പറയുന്നതെങ്കിൽ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ റെസ്ക്യൂർ വ്യക്തിമായി മാറാം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിൻ്റെ അകത്ത് വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇങ്ങനെ ഒരു ഡ്രാമ ട്രയാംഗിൾ റൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് കോർണറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും വ്യക്തികളെല്ലാവരും ഈ ഡ്രാമയുടെ പ്ലേയേഴ്സായി. അവരറിയുന്നില്ല ഇതൊരു ഡ്രാമയാണ്. എവിടെ നോക്കിയാൽ അറിയാം, ഒരു ഒരു പെർസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ഓപ്പൺലി പാസീവ് ആംഗ്രി നേച്ചർ ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, ജഡ്ജ്മെന്റൽ ആയിരിക്കും, ബുള്ളിങ് ആയിരിക്കും, ഡിമാൻഡിങ് ആയിരിക്കും. ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ പെർസിക്യൂട്ടർ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പരസ്പരം ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കൺട്രി വേർഡ്സ് ഒക്കെ പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈസ് ഓൾവേസ് പെർസിക്യൂട്ടർ, നമ്മൾ വിക്റ്റിമായി പോകും. അപ്പൊ അയാളെക്കാളും ഭംഗിയായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പെർസിക്യൂട്ടർ ആവും, അയാൾ വിക്റ്റിം ആവും എന്ന് പറയുന്നത്. അതുപോലെ വിക്റ്റിം എന്ന് വെച്ചാൽ പവർലെസ് ആണ്, ഹോപ്പ്ലെസ്, സ്ട്രക്ക് ആണ്, മാനിപ്പുലേറ്റീവ്, പൂർ മീ, അങ്ങനെ ഒരു സിൻഡ്രത്തിലാണ്. എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല, ഹെൽപ്ലെസ്, നീഡി, കംപ്ലൈനിങ്, അങ്ങനെയുള്ള ഏറ്റവും നെഗറ്റിവിറ്റി നിൽക്കുന്ന. പക്ഷെ ഏത് നിമിഷത്തിലും വിക്റ്റിം അത് മാറാം. പക്ഷെ എപ്പോഴും വിക്റ്റിമായി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ റെസ്ക്യൂർ എന്ന് പറയുന്നത് അപ്പിയർ സെൽഫ് സാക്രിഫൈസിങ്, കാരണം ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നല്ലൊരു ക്ലീൻ പൊസിഷനിൽ നിൽക്കുന്നവരാണ്, നല്ലോണം എനേബിൾ ആണ്, പെയിൻ റിലീവർ, അതൊക്കെ ശരിയാണ്. പക്ഷെ പലപ്പോഴും വ്യക്തിമായി പോകാനുള്ള സാധ്യതയുണ്ട്, ലൈറ്റ് ബി നീഡഡ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രാമ ട്രയാംഗിളിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എങ്ങനെ ഇതാന്ന് രക്ഷപ്പെടും? ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ തലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഡ്രാമ ട്രയാംഗിളിലൂടെ നടക്കുന്നത്. അപ്പൊ ഡ്രാമ ട്രയാംഗിൾ നമ്മൾ ചെന്ന് പെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യും? ഈ ഒരു കുടുക്കിലെ മൂന്ന് കോർണറിലോ അല്ലെങ്കിൽ ഈ ഒരു സർക്കംസ്റ്റാൻസിലായി പോയാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അതാണ് കൃത്യമായിട്ടും ഒരു സൈക്കോതെറാപ്പി പ്രാക്ടീസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡ്രാമയാണ്, ഈ ഡ്രാമയിൽ കളിക്കുന്നവരെല്ലാവരും ഈ പറയുന്ന ഡ്രാമയുടെ പ്ലെയേഴ്സ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡ്രാമ നടക്കുന്നുണ്ട്, ഈ ഡ്രാമയിലേക്ക് ഞാനും പെടാം, അതുകൊണ്ട് ഇത് ഡ്രാമയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു അവയർനെസ് ആദ്യം എത്തുക. ഇനി ഡ്രാമയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഡ്രാമയിൽ കളിക്കാം, ഡ്രാമയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ട് ശ്രദ്ധിച്ച് കളിക്കുക. കാരണം ഡ്രാമയിലെ പാർട്ടിസിപ്പൻസ് ആയി മാറാതെ ഒരു നല്ല സ്പെക്ടക്കിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗാലറിയിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അവരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക നിങ്ങൾ ഡ്രാമയിലാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രോസിക്യൂട്ടറും വ്യക്തിയുമാകും, പ്രയോജനകരമല്ല, നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് നമുക്ക് അവരെ ഓർമ്മിപ്പിക്കാം, മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പൊ അത് ബോധപൂർവം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഡ്രാമയിലേക്ക് നമ്മൾ വരുന്നില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഈ പറയുന്ന ഡ്രാമയുമായിട്ട് ബന്ധപ്പെടുന്നവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഡ്രാമ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ പഠിക്കുമ്പോൾ ഗെയിംസ് എന്ന് പറയുന്നൊരു ടൈറ്റിലാണ് അത് വരുന്നത്. ഇതിനേക്കാളും ഡിഗ്രി കുറഞ്ഞ ഗെയിംസിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുക, നമുക്കത് അടുത്ത ഒരു അവസരത്തിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഗെയിം ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കണ്ട ചില പ്രശ്നങ്ങളുടെ നടുവിൽ അത് സോൾവ് ചെയ്യുന്ന രീതി കാണാം. ഈ പ്രശ്നം ഇപ്പോൾ പറയേണ്ടതല്ല, ഇപ്പോഴുള്ള അജണ്ടയിലുള്ളതല്ല, ഈ അജണ്ട ഒന്ന് മാറ്റി വെക്കുക, അത് പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ആ സിറ്റുവേഷൻ മാറും, ഇമോഷണൽ തലം മാറും. അപ്പൊ ഇതിനേക്കാളും ഡിഗ്രി കുറഞ്ഞ മറ്റൊരു ഗെയിമിലേക്ക് നമുക്ക് ആളെ മാറ്റാം, പ്ലെയേഴ്സിനെ മാറ്റാം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഒരു ഡ്രാമയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളും ഈ ഡ്രാമയിലാണോ എന്ന് എപ്പോഴും, അവിടെയാണ് ഈ സെൽഫ് മോണിറ്ററിങ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമുക്ക് വരുന്നത്. എനിക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഡ്രാമയാണെന്ന്, ഈ ഡ്രാമയിൽ ഞാൻ പാർട്ടാണ്, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഡ്രാമയിൽ കളിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ, നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളാം ആരാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയത്തില്ലേ രണ്ടുപേരും അടിച്ചു ഒരാൾ തീരും, തീരുമ്പോൾ നമ്മൾ അതിനെ മാനേജ് ചെയ്യുക, ആശുപത്രി കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ ഡ്രാമയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഡ്രാമ കാണുന്ന ആ ഒരു അവസ്ഥയിലും ചിലപ്പോൾ വ്യക്തിമാകാം, ഒരാളെ സഹായിക്കുന്ന ഒരവസ്ഥയിലും നമ്മൾ വ്യക്തിമായി പോകാം, ഒരാളെ സഹായിക്കുന്നു വളരെ കൃത്യമായിട്ട് സഹായിക്കുന്നു, പക്ഷെ എത്ര സഹായിച്ചിട്ട് അയാള് ലിഫ്റ്റ് ആകുന്നില്ല, അവസാനം അയാൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ സഹായം ശരിയില്ലായിരുന്നു, അനാവശ്യമായ സഹായമായിരുന്നു, എന്റെ സെൽഫ് എനിക്ക് സെൽഫായിട്ട് മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി പോലും നഷ്ടപ്പെടുത്തി നിങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ വ്യക്തിമായി മാറും. അതുവരെ നമ്മൾ പെർസിക്യൂട്ടർ ആയിരുന്നു, അപ്പൊ നമ്മൾ വ്യക്തിമായി മാറി, നിങ്ങളാണ് എന്നെ ഈ രീതിയിലാക്കിയതെന്നൊക്കെ ഒരുപക്ഷെ പെർസിക്യൂട്ടർ വളരെ മനോഹരമായിട്ട് പറയും, അല്ലെങ്കിൽ അയാൾ വ്യക്തിമായിരുന്നു, പക്ഷേ അയാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അയാളെ നമ്മളെ പീഡിപ്പിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡ്രാമ ട്രയാങ്കിൾ, അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുമ്പോൾ ഒരു ഡ്രാമ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആ ഡ്രാമ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ഡ്രാമയിൽ ചെല്ലാതെ, ഡ്രാമയിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞായിരിക്കും പോകാം, ആ ഡ്രാമയിൽ നിന്ന് ഈ പറയുന്ന ആളുകളെ മാറ്റാനും ഒക്കെ ഉള്ള ഒരു ഒരു കർമ്മ കുശലത നമുക്കുണ്ടാകും. ഇവിടെയാണ് ഒരു നല്ല പേഴ്സണാലിറ്റി ടൈപ്പിലേക്ക് നമ്മൾ കടന്നു വരും, ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ തരത്തിലായി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അതുപോലെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ തരത്തിലുള്ള നോർമാലിറ്റീസ് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ക്ലസ്റ്ററുകളിൽ മാഡ് ബാഡ് സാഡ് എന്ന് പറയുന്ന ക്ലസ്റ്ററുകളിൽ ഈ പറയുന്ന 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് അതിൻ്റെ ട്രൈറ്റ്സ് അതിൻ്റെ രീതികൾ, ഒരുപക്ഷെ അത് അവർ മറ്റുള്ളവരെ കാണുന്ന രീതി, മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുന്ന രീതി, കാണേണ്ട രീതി, ഇങ്ങനെയുള്ള തലത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് സ്വല്പം കൂടെ അനാലിസിസ് നടത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ മാനേജ് ചെയ്യാനുള്ള, അതാണ് DSM-5 നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ കൃത്യമായിട്ടും ഇതിന് വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്, പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്ന സാധ്യതകളുണ്ട്, നമുക്കത് തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്ത് അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യണമെങ്കിൽ ഓരോ ടൈപ്പും ഏതൊക്കെ ട്രൈറ്റ്സിലാണ്, അല്ലെങ്കിൽ ഏത് ഡെഫിഷ്യൻസി എവിടെയാണ്, ഏതൊക്കെ ട്രൈറ്റ്സ് ആണ് ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അത് അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം സർവൈവ് ചെയ്യുന്നത്,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ലോകത്തെ അവരെങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെയുള്ള കുറെ ഡേറ്റാസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസോർഡേഴ്സ് ഉണ്ട്. കാരണം 20% ആളുകളിൽ ഒരു ജനറൽ പോപ്പുലേഷനിൽ ഇതുണ്ട്, പക്ഷെ ഇത് നമ്മളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർവെൻഷൻ നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും കൂടെ നമുക്ക് ചിന്തിക്കാം. ഏകദേശം ഇന്നിങ്ങനെ ഇരിക്കട്ടെ. സോ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ പറയാൻ പറഞ്ഞു തരാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ആരാ തുടങ്ങുന്നത്? റോയ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പേഴ്സണാലിറ്റി എന്താണെന്നും പേഴ്സണാലിറ്റി എന്താണെന്നും ക്ലിയർ ആയിട്ട് അതിനൊരു ബേസ് കിട്ടിയാൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി കിട്ടുന്ന സാധാരണക്കാരന് ഫോളോ ചെയ്യാം ഇപ്പോൾ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഈസിയാണ് പറഞ്ഞ് വരും. പിന്നെ സാമൂഹിക ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ മേലാത്ത ചില സ്വഭാവവിശേഷങ്ങളാണല്ലോ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരുന്നത്. അത് അസുഖമായിട്ട് വരാം. അസുഖമായിട്ട് വന്നാൽ പിന്നെ വേറെ ട്രീറ്റ്മെന്റേ ഉള്ളൂ. മറ്റത് നമുക്ക് തിരിച്ചറിഞ്ഞാല് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് തിരിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് പലരെയും വിഷമത്തിലാക്കുന്നത്. അപ്പോഴാണ് മറ്റൊരാളുടെ സഹായമൊക്കെ വേണ്ടി വരുന്നത്. അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ജീവിതത്തിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും മറ്റതൊക്കെ ചില അവസരങ്ങളിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. പക്ഷെ അയാൾ പൂർണ്ണമായും അങ്ങനെയാണ് എന്ന് പറയാൻ ഒക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട് പലപ്പോഴായിട്ട്. അപ്പൊ നമ്മളിതിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുമ്പോൾ മറ്റേ പല ആൾക്കാരെയും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ അത് നമുക്ക് അതുവഴി അവനെ അങ്ങോട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ചില സിറ്റുവേഷനിൽ ചില അവസരങ്ങളിൽ വരുന്ന ആ സാഹചര്യങ്ങളിലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. ആ സിറ്റുവേഷൻ നേരെ നോക്കിയാൽ കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. പിന്നെ പലരും ഈ എമോഷണലി വരുന്ന പ്രശ്നങ്ങളെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ വരുമ്പോഴാണ് നമ്മളൊരു ഡിസോർഡറായിട്ട് ഫീൽ ചെയ്യുന്നത് തന്നെ. ഏതായാലും സാറിൻ്റെ പ്രസൻറ്റേഷൻ ഒരു ജനറലായിട്ട് വരുമ്പോൾ അതൊരു ചില ടേംസും ഒക്കെ വരുമ്പോൾ അതൊരു ഇതാണ്. പിന്നെ സാർ കുറേയൊക്കെ ആ മലയാളത്തിലും ഒക്കെ ആ കാര്യങ്ങളുടെ ഇത് പറഞ്ഞപ്പോൾ വളരെ ക്ലിയറായി എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യത്തില്ല. ഏറ്റവും അടുത്തുള്ള അടുത്ത് ഇടപെടുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ആ ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്തിറങ്ങും, ഒത്തിരി വ്യത്യാസമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ. അല്ല, ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സൈക്കോട്ടിക് ഡിസീസ് ആണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട് ചില സമയങ്ങളിൽ. ആ അത് മിസ്ലീഡ് ചെയ്ത് പോകാറുണ്ട്, അങ്ങനെ മിസ്ലീഡ് ചെയ്ത് പോകാറുണ്ട്, ഒത്തിരി മിസ്ലീഡ് ചെയ്ത് പോകാറുണ്ട്. അപ്പോ സൈക്യാട്രിക് ആണെന്നൊക്കെ ചിന്തിക്കാം. കാരണം അതുപോലത്തെ രോഗങ്ങൾ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ബേസ് ആയിരിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിച്ചു കൊടുക്കാൻ പറ്റും. ടി എ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇതാണ് പറ്റിയേക്കണതെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറെ എല്ലാത്തിനും ടൂളുകളുണ്ട്, എല്ലാത്തിനും ടൂളുകളുണ്ട്. പക്ഷെ ഏത് ടൂളാണ് ആർക്കാണ് ഉപയോഗിക്കുന്നത് പറ്റുന്നത് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രം. എല്ലാം എല്ലാവർക്കും പറ്റത്തില്ല, ഇല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നം പണ്ടേ തീരുമാനിക്കും. അല്ല, ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയാലേ സാർ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോൾ ആ ഒരു ജനറൽ ആയിട്ട് ഒരു ഇത് സാധാരണക്കാരനുണ്ടാകും, സംശയമില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. ജോഷ് സാർ.
മന്ദർ സാർ പറഞ്ഞാ. ആ ജോസ് സാർ, ആ ജോസ് സാർ റെഡിയായി. ജോസ് സാർ പറഞ്ഞു. സാറേ, എല്ലാവിധ ഭാവുകങ്ങളും കാരണം ഈ വിഷയം എക്കാലവും പ്രസക്തമാണ്. അത് പഠിച്ചാലും പഠിച്ചവർക്ക് പിന്നെയും അത് കൂടുതൽ കൂടുതൽ അതിൽ മികവ് പുലർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ജീവിതവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ നിരന്തരം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യന്റെ വ്യക്തിത്വവും അതിൻ്റെ പ്രത്യേകതകളും ഇന്നും ഏതെല്ലാം തരം മനഃശാസ്ത്ര വിഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്താലും ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ പലതരം ഗെയിമുകളും ഒക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നല്ല പരിശീലനവും കാര്യങ്ങളുമൊക്കെ ലഭിച്ച പോലീസുകാര് നമ്മൾ കണ്ടു, കേരളത്തിൽ ഈ വർഷം ഏതാണ്ട് 80-ലധികം പേര് സൂയിസൈഡ് ചെയ്തു. റിസ്കി മേഖലകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള പരിശീലനമാണ് അവർക്ക് കുറെയൊക്കെ ലഭിച്ചിരിക്കുന്നത്. നിരന്തരം വലിയ പരിശീലനം നടത്തി രംഗത്ത് വരുന്ന ആളുകളാണ് കത്തോലിക്കാ സഭയിലെ ഈ പൗരോഹിത്യമേൽക്കുന്നത്. അത്രയും ദീർഘമായ പഠനം മറ്റൊരിടത്തുമില്ല. 12 വർഷം അല്ലെങ്കിൽ 14 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് ഒരാള് പുരോഹിതനാകുന്നത്. എന്നാൽ അങ്ങനെ ആകുന്നവരിലെ ഏതെല്ലാം തരം വ്യക്തിത്വ വൈകല്യങ്ങൾ കാണുന്നുണ്ട്, മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം അവസാനിപ്പിക്കുന്നവരെയും അധികമായിട്ടില്ലെങ്കിലും അപൂർവമായിട്ട് നമ്മൾ അവിടെയും കാണുന്നുണ്ട്. ഇങ്ങനെ പല രംഗങ്ങളും ഈ ഡോക്ടർമാര് ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും വളരെ കാര്യമായിട്ട് പഠിക്കുന്നവരാണ് ഡോക്ടർമാര്. എന്നാൽ ആരോഗ്യത്തെ തൃണവൽഗണിച്ച് മദ്യത്തിനും പുകവലിക്കുമൊക്കെ അടിമയാകുന്ന ഡോക്ടർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് പഠിച്ചതുകൊണ്ടായോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇനിയും പലരുടെയും കുടുംബ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഒന്നിച്ച് പാർക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാര് പറയുന്ന കമന്റുകളിലെ വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നെ ഇയാള് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ പറയുന്നു. അപ്പൊ മനസ്സിലാക്കാനായിട്ട് ഇത്രയും വർഷം ഒന്നിച്ച് പാർത്താലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രഹേളിക. അതാണ് മനുഷ്യന്റെ മനസ്സ് ഒരു പിടികിട്ടാപ്പുള്ളിയാണ്, പ്രഹേളികയാണ് എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം കൗൺസിലേഴ്സും മനഃശാസ്ത്ര വിദഗ്ധരും അതുപോലെയുള്ള തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു കേട്ടിരിക്കുന്ന ചില കാർട്ടൂണുകളോ അല്ലാത്തതും കേട്ടിട്ടുണ്ട്. തമാശ അല്ലായിരിക്കാം, കുറച്ചെങ്കിലും കാര്യം കൂടെയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഈ ദമ്പതികളുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മധ്യസ്ഥന്മാരായിട്ട് അവതരിക്കുന്ന ആളുകൾ ഈ ആ സെഷന്റെ അവസാനം അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഓടിപ്പോകേണ്ടി വരുന്നതായ സ്ഥിതി വിശേഷം, ഇല്ലെങ്കിൽ പലരെയും നമ്മൾ അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ അവർക്കുമൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതുകയാണ്, മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് മനസ്സ് നിൽക്കുകയാണ്. ഇപ്പോൾ സാർ അവസാനം സൂചിപ്പിച്ചതുപോലെ നല്ല ഇരുത്തം വന്ന ഒരു മനസ്സ് ഉള്ള ആളിന് ചില ഗെയിം വേണേൽ കളിക്കാം, അറിഞ്ഞുകൊണ്ട് തന്നെ ചില മണ്ടനാകാനോ കളി കാണാനോ ഇത് മറിച്ചുകൊണ്ടാകാം. ഓരോരുത്തരം കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ഈ തരം ഗെയിമുകൾ അറിയാതെ കളിക്കുന്ന ഗെയിമുകളും ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും കൊള്ളാം, ഞാൻ സൂചിപ്പിച്ചും പറഞ്ഞും വരുന്നത്
ഇതിന്റെ പഠനം തീർച്ചയായിട്ടും നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഈ ഒരു തുറവി അറിവ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, മാനസിക ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് സ്വയം തിരുത്താനും മറ്റുള്ളവരെ ചെറിയ തോതിലൊക്കെ സഹായിക്കാനും സാധിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. എന്ന് വെച്ച് സമ്പൂർണമായിട്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമെന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. ഇല്ലെങ്കിൽ കൂടെയും ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഒരു ചെറിയ ഉത്തേജനം നൽകി. ഇപ്പം നമ്മൾ തന്നെ ഈ ഈ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ പല ദിവസങ്ങളിൽ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വിലയിരുത്തുകയാണ്. നിങ്ങളെ ആരെയും കൂട്ടുപിടിക്കുന്നില്ല. ചില വൈകല്യങ്ങൾ എന്നിലുണ്ട്. ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് സ്വയം തിരുത്താനായിട്ടുള്ള ഒരു പ്രേരണ ഇടയ്ക്ക് കിട്ടുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു റിഫ്രഷ്മെന്റിന് ഉപകാരപ്പെടുന്നുണ്ട്. അർത്ഥത്തിൽ ഇന്നത്തെ സാറിൻ്റെ ഈ ക്ലാസ്സും വളരെ പ്രയോജനപ്രദമാണ്, നല്ലതാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താൻ പരിശ്രമിക്കുക എന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപടിയുടെ കൂടുതൽ, നമ്മുടെ തന്നെ എൻ്റെ തന്നെ ഒരു തിരുത്തലിന് ഇത് കാരണമാക്കി മാറ്റാൻ പറ്റും, പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ആ അർത്ഥത്തിൽ ഈ ഈ സെഷനും ഇതുപോലെയുള്ള സെഷനും തീർച്ചയായിട്ടും പ്രയോജനപ്രദമാണ്, അനുഗ്രഹപ്രദമാണ്. സാറിന് എല്ലാവിധ ഭാഗങ്ങളും നന്ദിയും. താങ്ക് യു സർ. അത് സാറിൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും അങ്ങനെ ഒരു പിന്നെ ചാൻസ് കിട്ടിയില്ലായിരുന്നു. ഇന്ന് വീട്ടിൽ അത് വൈകിട്ട് 5:50 ആയപ്പോഴേ സാർ ഇട്ടുള്ളൂ, ലിങ്ക് ഇട്ടുള്ളൂ. അതുവരെ നോക്കിയിരിക്കാൻ എന്താണെന്ന് മനസ്സിലായി. സാറാണ് സാറ് തന്നെ ഔദ്യോഗികനായിട്ട് വന്നത്. ഈ പറഞ്ഞ പോലെ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് സാറേ. ഇവരെ ഈ പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ അവിടെ ഉള്ളതെന്നുള്ളത് 10-25 ഇതാണ്. ഒരാള് മറ്റൊരു കൊണ്ട് അംഗീകരിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ എത്ര എത്ര ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്താൽ മാത്രം അയാളെ കൊണ്ട് നല്ലൊരു മനുഷ്യൻ, ആദ്യ മനുഷ്യനും പിന്നെ നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് അറിയിക്കണമെങ്കിൽ തന്നെ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഓണസ്റ്റ് ആയിരിക്കണം, ക്ഷമയുള്ളതായിരിക്കണം, അങ്ങനെ ഹെൽപ്ഫുൾ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ സമൂഹത്തില് ഒരു സോഷ്യൽ ബീയിങ് അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ് ആയിട്ട് വന്ന നല്ലൊരു പേഴ്സണാലിറ്റി ഇവരൊക്കെ വരണ ലീഡറായിട്ട് വരുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ഒരു ലീഡറാണെങ്കിൽ എന്തുമാത്രം 10-20 കാര്യങ്ങൾ സാറ് പറയുന്നുണ്ട്. അത്രയുള്ളത് അത്രയും നന്മയും തെളിഞ്ഞ ആളായിരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെ ഇപ്പോഴും കാണാൻ അപൂർവമാണ്. അപൂർവങ്ങളെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് അറിഞ്ഞ പോലെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ചെന്നിട്ട് പെടുന്നതാണ് ഈ പറഞ്ഞ ഡ്രാമ ഓഫ് ട്രയാങ്കിൾ. നമ്മൾ എന്താണ് നല്ല ചിന്തയോട് കൂടി ചേർന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയാലും അവസാനം സാർ പറഞ്ഞ പോലെ വ്യക്തിമായിട്ട് മാറുന്ന ഒരു അവസ്ഥയും അതിലേക്കുള്ള വിഷമങ്ങളും വന്നു തീരും. അത് ഓണസ്റ്റ് ഉള്ളവർക്കൊക്കെ അങ്ങനെ വരുന്നതാണ്. പക്ഷേ സാർ അറിഞ്ഞ പോലെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് അതിനെ എന്താ പറഞ്ഞാൽ ഒരു ആ ട്രയാങ്കിളിൻ്റെ അകത്ത് കയറാതെ പുറത്ത് നിന്ന് ഒന്ന് ഗെയിം കളിക്കാമെന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെയൊക്കെ ആത്മാർത്ഥമുള്ള ആൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വയം തന്നെ അവസാനം സാർ പറഞ്ഞാല് അവനവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ആശ്രയിക്കുന്നു. നല്ലൊരു ഗുണബോധമാണ്, നല്ല നമുക്കൊരു സെൽഫ് എന്താണ് ഡിഫൻസീവ്, നമ്മൾ തന്നെ സ്വയം എങ്ങനെ ഇതാവണം. നന്നായിരുന്നു. ഓരോ വ്യക്തികളുടെയും കേസിന് ചെല്ലുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ രീതിക്കാണ് ഡിസോർഡർ. ആരും ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ആദ്യം. പിന്നെ ദൈവങ്ങളല്ലേ, മെന്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും തന്നെ അത് നമ്മൾ തന്നെ നമ്മുടെ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ ഇതിൽ. അത് പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെയാണ്. പെട്ടെന്ന് പറയാനാ, അവന് വട്ടാണ്, അവന് ക്രിക്കാണ് എന്നുള്ള അത് പറയാൻ എളുപ്പമാണ് പറയുക. കാരണം അത് ഈ പറഞ്ഞാല് പിന്നെ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ്, ട്രസ്റ്റിൽ ചെറിയൊരു
കൂട്ടം തെറ്റിയാൽ മതി, പിന്നെ കാണുന്നൊക്കെ സംശയമാണ്. ഉടലിലൂടെ കണക്കായിട്ട് അവസാനം ആ തുടക്കത്തിലൊരു ട്രസ്റ്റ് അവസാനം വന്നിട്ട് പിന്നെ ട്രാജഡിയിൽ വന്ന് അവസാനിക്കുന്ന അവസ്ഥയായി പോകും. ഏതായാലും ഒന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കായിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. അവലന സാർ. സാർ അഡ്മിറ്റ് ചെയ്യും, കേൾക്കുന്നില്ല. കേൾക്കാമോ സാർ? ആ ഓക്കെ. സാറിൻ്റെ ക്ലാസ് എനിക്ക് റിഫ്രഷിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് കേട്ടത് തന്നെയാണ്, നാം എപ്പോഴും ഈ സമൂഹ ജീവി ആയതുകൊണ്ട് ഒരു പെർസോണ, ഒരു മുഖംമൂടി ധരിച്ചാണ് നമ്മൾ നടക്കാറ്. ഞാൻ എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി വെളിപ്പെടുത്താൻ തയ്യാറല്ല. നിങ്ങളോട് അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു മുഖംമൂടി ഞാൻ അണിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വ്യക്തിത്വം എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുകയാണെങ്കിൽ, എൻ്റെ വ്യക്തിത്വം നിങ്ങൾ അറിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന ബോധ്യം, സെൽഫ് അവയർനെസ് എനിക്കുണ്ടെങ്കിൽ ഈ പെർസോണ ഞാൻ മാറ്റിക്കളയും. ഞാൻ ഈ പെർസോണ വെക്കുന്നത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനാണ്, അതോടൊപ്പം തന്നെ എനിക്കും തൃപ്തമാകാനാണ്. സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പാരനോയിയ. കുടുംബജീവിതത്തിലെ അപകടത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിയാണ് ഈ പാരനോയിയ എന്നുള്ളത്. എൻ്റെ ഭാര്യ അവളിങ്ങനെ അല്ലേ, ഒരു അഞ്ചാറ് തവണ അല്ലേ അല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം അതെ എന്ന് കിട്ടുകയും പിന്നെ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും. അവിടെ നമ്മുടെ വ്യക്തിത്വം വികലമാണ്, നമ്മുടെ ചിന്തകൾ വികലമാണ്. അവിടെ ഈ വികലമാകുന്നതിന് മുമ്പ് ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് സ്വയം ഒരു വിമർശനം നടത്തി, ഒരു അന്വേഷണം നടത്തിയാൽ അയാളിൽ നിന്ന് അത് വിട്ടുപോകും. അങ്ങനെ ഒരു ചിന്ത കയറി വരാൻ പോലും നമ്മൾ അനുവദിക്കില്ല. ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോയ 17 വയസ്സുള്ള പ്ലസ് ടുക്കാരി വളരെ വിഷമിച്ചാ പോയിരിക്കുന്നു. കാരണം ആ പെൺകുട്ടിയെ അവരുടെ കാമുകൻ തേച്ചു എന്ന് ഇവൾ വിശ്വസിക്കുകയാണ്. ഇവൾ വിളിക്കുന്ന ഫോൺ അയാൾ എടുക്കുന്നില്ല, അഥവാ എടുത്താൽ തന്നെ ആ സംസാരം സ്നേഹമുള്ളതാണെന്ന് അവൾക്ക് തോന്നുന്നില്ല. ആദ്യം ഒരു തോന്നലായിരുന്നു, പിന്നെ അവളത് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ്റെ നമ്പർ എനിക്ക് തരൂ, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം, എന്നിട്ട് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ കൂടി വിളിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മോളിപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്, അയാൾക്ക് എന്ത് പറ്റിയെന്ന് മോൾക്ക് അറിയില്ല, പക്ഷെ മോൾ വിശ്വസിക്കുന്നു അയാൾ എന്നെ ഉപേക്ഷിക്കുകയാണ്. ഇവിടെ സംശയം വളരുകയാണ്. അപ്പോൾ നമ്മുടെ വികലമായ വ്യക്തിത്വത്തെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ വിശകലനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിൻ്റെ സഹായം നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. വികലമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൊണ്ട് പോയി കഴിയുമ്പോഴാണ് പേഴ്സണാലിറ്റി ഡിസോർഡറായി പുറത്തു വരുന്നത്. അത് ഈ OCDയുടെ അപകടം തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ വീട് പൂട്ടി പോകുന്നു, കുറച്ച് ദൂരം ചെല്ലുമ്പോഴാണ് പക്ഷോ വീട് പൂട്ടിയോ സംശയമായി, ഉടനെ നമ്മൾ തിരിച്ചു വരികയാണ്. അവിടെ വരുമ്പോൾ വീണ്ടും ആ വീട് പൂട്ടി തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ, വീട് പൂട്ടി. പല തവണ തിരിച്ചു വരുന്ന അവസ്ഥ ആ വ്യക്തി കാണിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അത് OCD എന്ന രൂപത്തിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറായി അയാൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇതിന് തെറപ്പികളിലൂടെ മാറ്റാനായിട്ട് കഴിയും. അത് അദ്ദേഹത്തിന് സെൽഫ് അവെയർ ആവണം, എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് അപകടം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ. ഇനി അയാൾ ട്രെയിൻ കയറി പോയി, ദൂരം പോയി, എത്തേണ്ട സ്ഥലത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറം എത്തിയിട്ടാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ അയാൾ വളരെ ബുദ്ധിമുട്ടിലാവും. അയാളുടെ ചിന്ത മുഴുവൻ എൻ്റെ വീട്, എൻ്റെ വീട്, അയാൾ എന്തിനാണ് പോയതെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതാണ്, നമ്മൾ സാറ് പറഞ്ഞ് ഏതാണ്ട് 20%ന് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അതിൽ തന്നെ ശക്തമായി ഒരു 6% എങ്കിലും ഉണ്ട്.
അത് ഈ സിസഫീനിയ പോലെയുള്ള രോഗങ്ങളിലേക്ക് കയറുകയും അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. മറ്റുള്ളവർ ഇയാളുടെ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ട് ചികിത്സയിലേക്ക് എത്തിയാൽ ഓക്കെ, അല്ലെങ്കിൽ നാട്ടുപ്രമാണത്തിൽ ദേ പോകുന്ന ഒരു ഭ്രാന്തൻ എന്ന് പറയും. പറയാൻ എളുപ്പമാണ്, അത് അയാളുടെ കുറ്റമല്ല, അയാൾക്ക് അയാളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഒന്നുകൂടെ പറയാനുള്ളത്, ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് വാദിക്കുന്നൊരവസ്ഥയുണ്ട്. ശരിതെറ്റുകളെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്താണോ പറഞ്ഞത് അത് ശരിയാണ് പൂർണ്ണമായും അയാൾ വിശ്വസിക്കുന്നു. പേഴ്സണാലിറ്റി ഡിസോർഡറാണ് അദ്ദേഹത്തിൻ്റെ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ കാണുന്നുവെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാവുകയും യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിനോട് പങ്കുവയ്ക്കുകയും, നിർബന്ധിച്ചിട്ടൊന്നും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല, നാം അത് പങ്കുവയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും തീർച്ചയായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. നേരെയുള്ള ഷാജി മാം, സാർ, ജെസ്സി മാം, സ്നേഹത മാം, ദുർ സാർ, സബു സാറിന്റെ ഇന്നത്തെ ക്ലാസ്, പറഞ്ഞപോലെ സബു സാറിന്റെ ചില ക്ലാസ്സുകളൊക്കെ വളരെ സൂപ്പറാണ്. പവർ പോയിന്റ് ഉൾപ്പെടെ വളരെ ക്ലിയർ ആണ്. ആ സാറിന്റെ പ്രസന്റേഷനിൽ ആ സെൽഫ് കോൺഫിഡൻസ് കാണാനും പറ്റും. എന്തായാലും ഈ പറഞ്ഞപോലെ നമ്മുടെ ട്രയാങ്കിള്, ഡ്രാമ ട്രയാങ്കിള്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഒരു വ്യക്തി തന്നെ പല സ്റ്റേജുകളെ റെസ്ക്യൂർ ആയിട്ടും പ്രോസിക്യൂട്ടർ ആയിട്ടും വിക്ടിം ആയിട്ടൊക്കെ മാറി മാറി. അപ്പോൾ നോ വൺ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ഇപ്പം ലോനർ സാർ പറഞ്ഞ പോലെ ഒരു മുഖംമൂടി ധരിച്ച് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കൂടുതൽ ആധുനിക കാലത്തേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ റിയാലിറ്റിയിൽ നിന്നൊക്കെ അകന്ന് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും, അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരു കൂടുതൽ ആത്മാർത്ഥത ചില ലെവലിലൊക്കെ ഉണ്ട്, ചിലരിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. എന്തായാലും നല്ല ക്ലാസ്, സൈക്കോളജി ഒക്കെ സൈക്കോളജി തന്നെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലൊക്കെ ഇപ്പോൾ ഓരോ ട്രസ്റ്റ് തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ട്രസ്റ്റ് സമയത്ത് ട്രസ്റ്റിൻ്റെതായിട്ടുള്ള ആ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ വേണ്ടത് കിട്ടിയില്ലെങ്കിൽ മിസ്ട്രസ്റ്റിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഉള്ള സ്റ്റേജസിനെയൊക്കെ നമുക്ക് സൈക്കോളജിയിലുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജിലും ഇപ്പോൾ വളർച്ചയുടെ പ്രായപൂർത്തിയാകുന്നതോടും വരെയുള്ള സമയത്ത് കിട്ടേണ്ട ഇതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് ഈ ഡിസഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ഈ അണുകുടുംബങ്ങളൊക്കെ ആയി കൂടുതൽ പഴയ പോലത്തെ ഉള്ള ഒരു ഫോർമേഷനൊക്കെ കിട്ടാതെ വരുമ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നു. പക്ഷേ കൂടുതൽ സ്റ്റഡീസൊക്കെ വന്ന് കൂടുതൽ ബോധവാന്മാരായി ഒക്കെ വരുന്ന ആൾക്കാരും ഉണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. സാർ എന്ത് ചെയ്യുന്നു, റിട്ടയർമെന്റ് കഴിഞ്ഞ്? അങ്ങനെ ഇച്ചിരി കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോകുന്നു സാറേ. സാർ, ട്രസ്റ്റ് എന്ന വാക്ക് ഇപ്പോ ഷാജി മാത്യു സാർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. നമ്മുടെ അമ്മമാര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഊട്ടുന്ന സമയത്ത് ആത്മാർത്ഥമായ ഒരു മുലപ്പാൽ ഊട്ടലല്ലെങ്കിൽ ഈ കുട്ടി പിന്നീട് അമ്മയെ അവിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് പോകും. അമ്മ നൽകേണ്ട ബ്രസ്റ്റ് മിൽക്ക് കൃത്യസമയത്ത് അവന് വേണ്ടിടത്തോളം അല്ലെങ്കിൽ തൃപ്തമായ രീതിയിൽ സന്തോഷത്തോടെ അമ്മ കൊടുത്തില്ലെങ്കിൽ അമ്മയെ അവിശ്വസിക്കുന്ന ഒരു റിസൾട്ടാണ് ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ട്രസ്റ്റ് അത് വലിയൊരു ടേമാണ്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകം വളരെ കൃത്യമാണ് സാർ. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആരാ പറയുന്നേ? ജോർജ് സാർ ഉണ്ടോ? ജെസ്സി മാം, സ്നേഹത മാം, സരസ്വതി മാം, ജോർജ് സാർ. താങ്ക് യു, താങ്ക് യു സാർ. സാറേ പ്രത്യേകം കൺഗ്രാജുലേഷൻ സാബു സാർ. കുറെ നാളായി സാർ ഇത്രേ കനമുള്ള വിഷയമൊക്കെ ആയിട്ട് ഇനി വന്നിട്ട് എന്നെനിക്ക് തോന്നുന്നു. കുറച്ച് നാളായി സാറിന്റെ ക്ലാസ് കേട്ടു. എന്തായാലും അതിഗംഭീരം തന്നെ, സമൂഹത്തിൽ വളരെ ഗൗരവതരമായ വിഷയം.
ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ആക്ച്വലി തിരിച്ചറിയുക, ഈ പ്രശ്നമുള്ളവൻ തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞ കാര്യമാണ്. അവർ തിരിച്ചറിയുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്, പ്രശ്നപരിഹാരം. പക്ഷെ പലപ്പോഴും അങ്ങ് ഉടുമ്പ് പിടിക്കും പോലെ പിടിക്കും, സ്വയം നീതീകരിച്ച് ന്യായീകരിച്ചും മുഴുവൻ മറ്റുള്ളവർ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരൊക്കെ പ്രശ്നക്കാരാണ്, ഞാൻ മാത്രം ശരിയെന്ന് പറഞ്ഞ് നടക്കുന്നത്. മറിച്ച് അയാള് പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ച ആരെ കാണാൻ പോകാനും പ്രശ്ന പരിഹാരത്തിനുള്ള അഭയം തേടാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് പോകാനും ഒക്കെ തയ്യാറാവും. അല്ലാത്തവരെ കൊണ്ട് വലിയ പൊറുതിയാട. അതിന് എന്താ പറയണ, സാമ്പത്തികമോ വിദ്യാഭ്യാസമോ മറ്റു ഒരു സാഹചര്യമോ ഈ വൈകല്യത്തിന് ഒരു തടസ്സമല്ല. സാറ് പറഞ്ഞ 10 അല്ല, 10 കൂടുതലുണ്ടോന്ന് തോന്നിപ്പോകും. കുറച്ചാൾ റൂട്ട് അനാലൈസ് ചെയ്ത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ 10 എണ്ണം മുളച്ചു നിൽക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ അല്പവും കൂടെ എന്താ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ കൗൺസിലേഴ്സിനാണെങ്കിൽ സാറ് പറഞ്ഞ TI മറ്റേ CBT തെറാപ്പീസ് ഒക്കെ അങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു സൂചിപ്പിച്ചു, അത് നന്നായി. പിന്നെ ആ ട്രയാങ്കിൾ ഉണ്ട്, അത് ഗ്രിഗറിയുടെ, അത് വളരെ എളുപ്പമാണ്. ഈ കക്ഷിയെ ദേ നിങ്ങൾ നിന്നിട്ട് ഈ സീസോ കളിക്കുന്ന കണ്ടോ, ഇത് ദേ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ടൂളാണ്, അത് പറയാതെ വയ്യ. എന്തായാലും നന്നായി, ഒത്തിരി ഉപകാരപ്പെടും സമൂഹത്തിന്, കണ്ണു തുറപ്പിക്കുന്ന, മനസ്സിനെ ഒന്ന് തട്ടി ഉണർത്തുന്ന, കുറെ കാര്യങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകം സന്തോഷവും പ്രത്യേകം നന്ദി അറിയിക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും നമുക്ക് സ്ലോട്ട് കിട്ടുമ്പോഴല്ലേ ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇന്ന് വളരെ ആദർശീയമായിട്ടാണ് സംഭവിച്ചത്. വേറെ ആർക്കെങ്കിലും പറയാൻ ഉണ്ടോ? മിനിമം മിനിമം വന്നോളൂ അല്ലെ. അബ്ദുൾ റഹീം സാർ, യൂഷ് സാർ, ജെസി സാർ, ലിസി മാം, നാഷ്, ആരുമില്ല. നമുക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ. കഥയിൽ ജെസി മാം പറയും. സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇത്രയും നല്ലൊരു ക്ലാസ് കേട്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. നാളെ ഇപ്പം റഹനാൻ സാറിന്റെ കഥ കേൾക്കാം. തന്നെ വരാം നാളെ ബഷീറിന്റെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ. എനിക്ക് തോന്നുന്നു അതായിരിക്കും റഹനാൻ സാർ കൂടുതലായിട്ട് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ അല്ലെ, നമുക്ക് ചിന്തയിൽ ഒട്ടും മാറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കഥയുടെ ലോകത്തിൽ മുഹമ്മദ് ബഷീർ. അപ്പൊ നമുക്ക് നാളത്തെ കഥ റഹനാൻ സാറിൽ നിന്ന് കേൾക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. Thank you. Bye.